ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഇമേജിൽ നമുക്കറിയാം നമ്മുടെ ക്യാൻവാസ് സൈസ് റൂളറിനെ ഷോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം 5 ഇഞ്ച് അതുപോലെ തന്നെ 3.5 ഇഞ്ച് ഉള്ള ഒരു ഇമേജ് സൈസ് ആണ് ഇവിടെ കാണുന്നത് ഇതിനെ കൃത്യമായ രീതിയിൽ നമുക്ക് ഇതിന്റെ വിഡ്ത്തിനേയും ഹൈറ്റിനേയും അറിയാൻ വേണ്ടി ഇമേജിൽ നിന്നും ഇമേജ് സൈസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് വിഡ്ത്ത് ഹൈറ്റ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈ പിക്ചറിന്റെ റെസല്യൂഷൻ മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു റെസല്യൂഷൻ 300 റെസല്യൂഷൻ എങ്കിലും ഉള്ള ഒരു ഇമേജ് ആ ഇമേജിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമ്പോൾ നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിരുന്നു എന്നാൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇമേജ് സൈസ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡോക്യുമെൻറ്റ് സൈസിനെ അതുപോലെ തന്നെ ആ ഡോക്യുമെൻറ്റിൻ്റെ റെസല്യൂഷനെ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ വിഡ്ത്ത് 4.88 എന്ന ഈ വിഡ്ത്തിനെ നമ്മളിവിടെ 7 എന്ന് എൻ്റർ ചെയ്യുകയാണ് ഇപ്പോൾ ഹൈറ്റ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യാതെ തന്നെ വിഡ്ത്ത് 7 ആയപ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ ഹൈറ്റും എൻലാർജ് ചെയ്തിരിക്കുകയാണ് എന്നാൽ നമുക്കിവിടെ റെസല്യൂഷനെ 150 എന്ന റെസല്യൂഷൻ 300 റെസല്യൂഷനിലേക്ക് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഇമേജ് സൈസ് ആ റെസല്യൂഷനിലേക്ക് മാറിയിരിക്കുകയാണ് കൺട്രോൾ പ്ലസ് മൈനസ് കീബോർഡിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ സൂം മൈനസ് ചെയ്യാം ഇപ്പോൾ ഈ ഇമേജിൽ നോക്കിയാൽ മനസ്സിലാവും 300 റെസല്യൂഷൻ കൊടുത്തിരിക്കുന്നതിനാൽ ഇതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലാരിറ്റി ആ റെസല്യൂഷൻ്റെ ആ സൈസിലേക്ക് വന്നിരിക്കുകയാണ് എന്നാലും നമുക്കിവിടെ ഈ 7 വിഡ്ത്തുള്ള ഈ ഇമേജിൻ്റെ അല്ലെങ്കിൽ ഈ ക്യാൻവാസിനെ മാത്രം ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഇമേജിൽ നിന്നും ക്യാൻവാസ് സൈസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിഡ്ത്ത് ഹൈറ്റ് ഓപ്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും വിഡ്ത്ത് 7 വിഡ്ത്തിനെ നമ്മൾ 8 എന്ന് എൻ്റർ ചെയ്യുന്നു അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സ്പേസ് അല്ലെങ്കിൽ ക്യാൻവാസിൻ്റെ സ്പേസ് വിഡ്ത്ത് കൂടുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും നേരത്തെ ഇമേജ് സൈസ് വാല്യൂ കൂടുതൽ എൻ്റർ ചെയ്തപ്പോൾ ഇമേജ് മുഴുവനായി എൻലാർജ് ചെയ്യുകയാണ് എന്നാൽ ഇവിടെ ഇമേജിന് യാതൊരുവിധ വ്യത്യാസവും സംഭവിച്ചിട്ടില്ല ക്യാൻവാസ് സൈസ് മാത്രമാണ് മാറിയിട്ടുള്ളത് മറ്റൊരു ഓപ്ഷൻ ക്യാൻവാസ് സൈസിൽ തന്നെ 8 എന്ന് എൻ്റർ ചെയ്തപ്പോൾ ഇവിടെ കാണുന്ന ഈ ആംഗിൾ നമുക്കിവിടെ ഈ ലെഫ്റ്റ് സൈഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം റൈറ്റ് സൈഡ് കൂടിയിരിക്കുകയാണ് എന്നാൽ നമ്മളിവിടെ റൈറ്റ് സൈഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് വ്യത്യാസം വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ക്യാൻവാസ് സൈസിൽ നിന്നും വിഡ്ത്തിനെയും ഹൈറ്റിനെയും കൂട്ടിയതിന് ശേഷം സെൻറ്റർ പോയിൻ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എല്ലാ സൈഡിലും തന്നെ വെർട്ടിക്കലായും ഹോറിസോണ്ടലായും അതിൻ്റെ ക്യാൻവാസ് സൈസ് കൂടിയിരിക്കുകയാണ് എന്നാൽ ഇമേജ് സൈസിന് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ക്യാൻവാസ് സൈസ് എന്ന ഓപ്ഷന് താഴെയായി റൊട്ടേറ്റ് ക്യാൻവാസ് എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം നമ്മുടെ ക്യാൻവാസിനെ 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ 180 അതുപോലെ
ആർബിട്രറി എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്കിവിടെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പുതിയ ഒരു ക്യാൻവാസാണ്. ഈ ക്യാൻവാസിലേക്ക് ഒരു ഇമേജിനെ പേസ്റ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം ഫയലിൽ നിന്നും ഓപ്പൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്താണ് പേസ്റ്റ് ചെയ്യേണ്ടത്, ആ ഫയലിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുത്ത് ഇവിടെ നിന്നും ഈ ഇമേജിനെ മുഴുവനായി കോപ്പി ചെയ്ത് നമ്മുടെ പുതിയ ക്യാൻവാസിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ നമുക്ക് ഈ ഇമേജിനെ മുഴുവൻ പുതിയ ഈ ക്യാൻവാസിലേക്ക് പേസ്റ്റ് ചെയ്യുവാൻ വേണ്ടി മൂവ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ കോപ്പി ചെയ്യേണ്ട ഇമേജിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയ ക്യാൻവാസിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പുതിയ ക്യാൻവാസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും S1 ക്ലിക്ക് ചെയ്ത് ലെയർ വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ ലെയർ 1 എന്ന പേരിൽ ഡ്രാഗ് ചെയ്ത അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത ആ ഇമേജിൻ്റെ ഒരു കോപ്പിയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായി തന്നെ നമുക്ക് നേരത്തെ പഠിച്ചിരുന്നു ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ വിൻഡോ നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം ഇമേജിനെ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഏത് ക്യാൻവാസിലേക്കാണ് അതിൻ്റെ കോപ്പി വേണ്ടത് അതിലേക്ക് ഡ്രാഗ് ചെയ്താൽ ആ ഇമേജിൽ ഡ്രാഗ് ചെയ്ത അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത ആ ഇമേജ് പേസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പിക്ചറിൽ നിന്നും എലിപ്റ്റിക്കൽ മാർക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്ത് പുതിയ ഒരു പേജിലേക്ക് ഇവിടെ 5x7 എന്ന ഒരു പേജിലേക്ക് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ലെയറിനെ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം മൂവ് ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്യുമ്പോൾ ഈ ലെയറിൽ ഈ എലിപ്സ് ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഓവൽ ആകൃതിയിലുള്ള ഈ പിക്ചർ മാത്രമാണ് ഈ ലെയറിലുള്ളത്. അതിനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. എന്നാൽ മറ്റൊരു രീതിയിൽ നമുക്കിവിടെ റെക്റ്റാങ്കിൾ മാർക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇമേജിനെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം കോപ്പി ചെയ്ത് ഈ ഇമേജിൻ്റെ നമുക്കിവിടെ ആവശ്യമില്ല, അതിനാൽ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊരു പുതിയ ക്യാൻവാസ് സിക്സ് ഫോർ സൈസിലുള്ള ഒരു പുതിയ ക്യാൻവാസിലേക്ക് പേസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാതെ കൊണ്ട് എലിപ്റ്റിക്കൽ മാർക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാസ്ക് ഉണ്ടാക്കുകയാണ്. അതിനുശേഷം എഡിറ്റിൽ പേസ്റ്റ് എന്ന ഓപ്ഷൻ്റെ താഴെയായി പേസ്റ്റ് ഇൻറ്റു എന്ന ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ഓവൽ ആകൃതിയിൽ ആ ഇമേജ് കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മൾ കോപ്പി ചെയ്തത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. നമ്മുടെ ലെയർ വിൻഡോയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ ഈ ലെയർ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോർഷൻ ആ എലിപ്സ് ഷേപ്പിലെ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്ത് ഈ ഇമേജിൻ്റെ ഏത് പോർഷൻ വേണമെങ്കിലും എലിപ്റ്റിക്കൽ ഷേപ്പിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നും നമുക്കിവിടെ ഒരു
ഓവൽ ആകൃതിയിൽ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മാസ്കിനെ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു ഇമേജിനെ മുഴുവനായി കോപ്പി ചെയ്തതിന് ശേഷം ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പേസ്റ്റ് എന്ന ഓപ്ഷന് പകരം പേസ്റ്റ് ഇൻഡു എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇതേ രീതിയിൽ ഇമേജിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ പുതിയ ക്യാൻവാസിൻ്റെ ലെയർ വിൻഡോ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എന്ന ഒരു ലെയറാണ് ഈ ക്യാൻവാസിനുള്ളത്. മുൻപ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ ലോക്ക് ചെയ്തിരിക്കുന്നതിനാൽ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ ആ ലെയർ മൂവ് ചെയ്യുകയില്ല. എന്നാൽ നമുക്ക് ഈ ലെയറിനെ ഒരു ലോക്കൽ ലെയർ ആക്കി മാറ്റുവാൻ വേണ്ടി ലെയർ എന്ന മെനുവിൽ നിന്നും ന്യൂ ലെയർ ഫ്രം ബാക്ക്ഗ്രൗണ്ട് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറി പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന ആ ലെയറിൻ്റെ നെയിമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡിഫോൾട്ടായിട്ട് ലെയർ സീറോ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ സ്ഥാനത്ത് ലെയർ സീറോ ആയി മാറിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതിനുശേഷം മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലെയറിൽ ഡ്രാഗ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ വൈറ്റ് പ്രതലം മൂവ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ചില അവസരങ്ങളിൽ ഈ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ മൂവ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ബാക്ക്ഗ്രൗണ്ട് ലെയർ ലോക്ക് ചെയ്തിരിക്കുന്നതിനാൽ ഒരു കാരണവശാലും അതിനെ മൂവ് ചെയ്യാൻ സാധിക്കുകയില്ല. ആ അവസരങ്ങളിൽ ലെയറിൽ നിന്നും ലെയർ ഫ്രം ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ലെയറിനെ മൂവ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇങ്ങനെ ഒരു ലോക്കൽ ലെയർ ആക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ന്യൂ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലഭിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഫ്രം ലെയർ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബാക്ക്ഗ്രൗണ്ട് ലെയറായി അത് മാറിയിരിക്കുകയാണ്. നമ്മുടെ വർക്കിന് ചെയ്യേണ്ട ആ രീതിക്കനുസരിച്ച് ലെയർ എന്ന മെനുവിൽ നിന്നും ഈ രണ്ട് ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് വർക്കുകൾ അനായാസേന ചെയ്യാവുന്നതാണ്. വർക്ക് ചെയ്യുന്ന നമ്മുടെ ക്യാൻവാസിലേക്ക് ഒരു പുതിയ ലെയറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഷോർട്ട്കട്ട് ഐക്കണായ ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ മുകളിലേക്ക് 1, 2, 3 എന്ന ഓർഡർ അനുസരിച്ച് ലെയറുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നാൽ നമുക്ക് ലെയർ എന്ന മെനുവിൽ നിന്നും ന്യൂ ലെയർ സെറ്റ് എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ സെറ്റ് ലെയറിൻ്റെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫോൾട്ടായിട്ട് ഇവിടെ സെറ്റ് 1 എന്ന് വന്നിരിക്കുകയാണ്. ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ പുതിയ ഒരു സെറ്റ് ലെയറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഓരോ ലെയറും ക്രിയേറ്റ് ചെയ്ത് നോക്കാം. 4 ലെയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം സെറ്റ് 1 എന്ന ഈ ലെയറിൽ ഈ കാണുന്ന സിമ്പൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് സെറ്റ് 1 മാത്രമേ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. വീണ്ടും നമുക്ക് ന്യൂ ലെയർ സെറ്റ് ഈ ഓപ്ഷൻ ലെയർ വിൻഡോയിൽ തന്നെ നമ്മൾ പഠിച്ചിരുന്നു ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ ഐക്കൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലെയറിനെ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ഈ ഐക്കൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു ലെയർ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് എ ന്യൂ സെറ്റ് എന്ന
ഈ ഐക്കൺ ഉപയോഗിക്കാം. ലെയർ സെറ്റ് വണ്ണിൻ്റെ മുകളിലായി വീണ്ടും ഒരു സെറ്റ് ടു ക്രിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം നമ്മളിവിടെ കുറച്ച് ലെയറുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ ഹൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വലിയ വർക്ക്, ഒരു ക്യാൻവാസിൽ വളരെ കൂടുതൽ ഇമേജിനെ പേസ്റ്റ് ചെയ്തും അതുപോലെ തന്നെ പല ലെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വർക്കുകൾ ചെയ്യുന്ന അവസരങ്ങളിൽ നമുക്കറിയാം വളരെയധികം ലെയറുകൾ ഉണ്ടെങ്കിൽ ഈ ലെയർ വിൻഡോ ലെയറുകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തു നിന്നും ഓരോ ലെയറിനെ സെപ്പറേറ്റ് വർക്കുകൾ ചെയ്യുവാനും സെലക്ട് ചെയ്യാനും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ ഈ സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല സെറ്റ് ലെയറുകളായിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം, പുതിയൊരു ക്യാൻവാസ് എടുത്തതിന് ശേഷം നമുക്കിവിടെ പുതിയൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം ഫയലിൽ നിന്നും ഓപ്പൺ പ്രസ് ചെയ്ത് പുതിയ ഒരു ഇമേജിനെ ഓപ്പൺ ചെയ്യുന്നു. അതിനെ കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ ഈ ക്യാൻവാസിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സെറ്റ് വൺ എന്ന ലെയർ സെറ്റിലേക്ക് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. മുൻപ് പഠിച്ച ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു ഡിഫോൾട്ടായിട്ട് തന്നെ മാനുവലായ രീതിയിൽ നമ്മൾ പുതിയ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാതെ കൊണ്ട് തന്നെ പേസ്റ്റ് ചെയ്യുന്ന ടൈമിലും അതുപോലെ തന്നെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്ന ടൈമിലും ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ പുതിയതായി ഒരു ലെയറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്തപ്പോൾ ലെയർ സെറ്റിലേക്ക് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഏരിയ സെലക്ട് ചെയ്തു കോപ്പി ചെയ്ത് വീണ്ടും നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ വീണ്ടും സെറ്റ് വണ്ണിലേക്ക് രണ്ട് ലെയറുകളാണ് വന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് പുതിയതായിട്ട് സെറ്റ് ടു എന്ന ഒരു ലെയർ സെറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതിലേക്ക് വീണ്ടും നമുക്ക് ഒരു പുതിയ പിക്ചറിനെ ഓപ്പൺ ചെയ്യാം. കോപ്പി എന്ന കമാൻഡ് കൊടുത്തു സെറ്റ് ടുവിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ അറിയാം സെറ്റ് ടുവിൽ പുതിയ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും മറ്റൊന്നുകൂടി നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് സെറ്റ് ടുവിനെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഹൈഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ സെറ്റ് വൺ, സെറ്റ് ടു അങ്ങനെ രണ്ട് ലെയർ സെറ്റ് മാത്രമേ ലെയർ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. എന്നാൽ സെറ്റ് വൺ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ, സെറ്റ് ടു ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ ലെയറുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. മറ്റൊരു രീതിയിൽ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു ലെയർ ഫോറിനെ നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഈ ഐ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നില്ല, ഹൈഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് സെറ്റ് ടുവിൽ ഹൈഡ് ചെയ്യാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെയർ ഫോർ, ലെയർ ത്രീ എന്ന രണ്ട് ലെയറുകളാണ് ഹൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം
സെറ്റ് ടുവിലുള്ള എല്ലാ ലെയറുകളും ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും സെറ്റ് ടുവിനെ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയറിൽ എല്ലാം തന്നെ ആക്റ്റീവ് ആകുന്നത് കാണുവാൻ സാധിക്കും. മറ്റൊരു രീതിയിൽ സെറ്റ് ടുവിനെ ഡ്രാഗ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ലോക്കൽ ലെയർ അറേഞ്ച് ചെയ്യുന്നത് പോലെ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെറ്റ് ടുവിനെ ഡ്രാഗ് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ ആ സെറ്റിലുള്ള എല്ലാ ലെയറുകളും ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ കൂടുതൽ ലെയറുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വർക്കുകൾ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ലെയറിനെ ഓരോ സെറ്റുകളായി അടുക്കി വയ്ക്കുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ക്യാൻവാസിൽ കാണുന്ന ഈ ഇമേജുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇമേജിൻ്റെയും കളർ, അതിൻ്റെ ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ റെഡ്, ഗ്രീൻ, ബ്ലൂ കളറിൻ്റെ വേരിയേഷൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഇമേജുകളും പല രീതിയിൽ കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ പിക്ചറിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതൽ കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നെസ് കൂടുതലാണ്. എന്നാൽ ഇത് ഇതിൻ്റെ ലൈറ്റ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഈ ഇമേജിൻ്റെ ലൈറ്റ് ഈ ഇമേജിൽ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചില പിക്ചറുകളിൽ കളർ റെഡ് അല്ലെങ്കിൽ ഗ്രീൻ, ബ്ലൂ ഈ കളർ സിസ്റ്റം കയറിയും ഇറങ്ങിയും പല കളർ കൂടുതലായും ചില കളറുകൾ കുറവായും കാണുവാൻ സാധിക്കും. ഇങ്ങനെ കളറിനെയും അതിൻ്റെ ലൈറ്റിനെയും അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റിനെയും അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി ഇമേജ് എന്ന മെനുവിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന മെനുവിൻ്റെ സബ് കമാൻഡ്സുകളെ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ വിൻഡോയിൽ ലെയർ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ലെയറിലാണ് ഈ ഇമേജുകളെല്ലാം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കിവിടെ ലെവൽസ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ലെവൽസിൻ്റെ ഒരു വിൻഡോയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെവലിൻ്റെ ചാനലിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ലെവൽ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ചാനൽ ആർ ജി ബി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ആർ ജി ബിയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഇൻപുട്ട് വാല്യൂ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ കൂടുതൽ ലൈറ്റ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമുക്കിവിടെ ഇതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാർക്ക്നെസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ് ലെവൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പിക്ചറിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. എന്നാൽ ഇതിനെ രണ്ടിനെയും ഒരു പ്രത്യേക രീതിയിൽ 50% മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ലെവൽ ഈ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു ലൈറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ് കുറഞ്ഞ
പിക്ചറിനെ ഈ രീതിയിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ലെവൽ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ കോൺട്രാസ്റ്റിനെയും ബ്രൈറ്റ്നെസ്സിനെയും ചാനലിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് ഇമേജ് മാറിയിരിക്കുകയാണ്. എന്നാൽ അതുപോലെ തന്നെ അടുത്ത ഓപ്ഷനായ ഓട്ടോ ലെവൽസ് എന്താണെന്ന് ശ്രദ്ധിക്കാം. ഓട്ടോ ലെവൽസിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഒരു പ്രത്യേക രീതിയിലേക്ക് ഈ ഇമേജിൻ്റെ കളർ ലെവൽസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ലെവൽസ് എന്ന വിൻഡോയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാനുവലായി വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് അറേഞ്ച് ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ ഓട്ടോ ലെവൽസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചപ്പോൾ ആ പിക്ചറിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആ കോൺട്രാസ്റ്റ് ലെവലിനെ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ലെവലിനെ അതിൻ്റെ അനുപാതത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഓട്ടോ ലെവൽസ് ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ ലെവൽ ഉപയോഗിച്ചുകൊണ്ട് മാനുവലായ രീതിയും ഈ രീതിയിൽ ലെവലിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇവിടെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റിൻ്റെ രണ്ട് ബാറുകൾ കാണുവാൻ സാധിക്കും. ഇതിൽ സീറോ വാല്യൂവിൽ നിന്നും ബ്രൈറ്റ്നസ്സിനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലൈറ്റിൻ്റെ ഡെപ്തിനെ കൂട്ടുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഡെപ്തിനെ കുറച്ചതിന് ശേഷം ബ്ലാക്ക് ഡെപ്ത് കൂട്ടുകയാണ് ഇവിടെ. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളറിൻ്റെ ഡെപ്തിനെ കൂട്ടുകയും കുറയ്ക്കുമ്പോൾ കളറിൻ്റെ ഡെപ്തിനെ കുറയ്ക്കുകയുമാണ് സംഭവിക്കുന്നത്. ഈ രീതിയിൽ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് ഇമേജ് മാറുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്ക് ലെവൽസ് എന്ന ഓപ്ഷൻ മാനുവലായി ചെയ്തതിന് ശേഷം ഓട്ടോ ലെവൽസ് ക്ലിക്ക് ചെയ്യുമ്പോഴേ തന്നെ അത് അപ്ലൈ ആവുന്നത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന ഓപ്ഷൻ മാനുവലായി ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഓട്ടോ കോൺട്രാസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് ഓട്ടോമാറ്റിക്കി അപ്ലൈ ആവുന്നു. മറ്റൊരു ഓപ്ഷൻ ഓട്ടോ കളർ എന്ന ഓപ്ഷനാണ്. അതുപോലെ തന്നെ മാനുവലായ രീതിയിൽ കളർ ബാലൻസ് എന്ന ഓപ്ഷനാണ്. ഓട്ടോ കളർ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സിസ്റ്റം അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ തന്നെ ഈ ഇമേജിൻ്റെ കളറിനെ അറേഞ്ച് ചെയ്യുന്നു. എന്നാൽ ഇവിടെ കളർ ബാലൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ സി എം വൈ കെ സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ ആർ ജി ബി സിസ്റ്റത്തിലുള്ള ഒരു കളർ അറേഞ്ച്മെൻ്റാണ് നടക്കുന്നത്. ഇതിൻ്റെ ടോണിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഷാഡോസ്, മിഡ്ടോൺസ്, ഹൈലൈറ്റ്സ് എന്ന മൂന്ന് കമാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സിയാൻ്റെ വാല്യൂവിനെ മിഡ്ടോൺസിൽ ബാലൻസ് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സിയാൻ്റെ വാല്യൂ ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഇവിടെ റെഡിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ നമുക്കറിയാം പിക്ചറിൽ മൊത്തത്തിൽ റെഡിൻ്റെ വാല്യൂ കൂടുതലായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മജന്ത, ഗ്രീൻ, യെല്ലോ, ബ്ലൂ കളറിനെ അറേഞ്ച് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ മിഡ്ടോൺസ് എന്ന ബാലൻസിൽ ഇതിൻ്റെ വാല്യൂവിനെ അറേഞ്ച് ചെയ്തപ്പോൾ പിക്ചറിൽ കംപ്ലീറ്റ് ടോണിലേക്ക് ഈ വാല്യൂ
കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ വ്യത്യാസം കാണുവാൻ സാധിക്കും. എന്നാലിവിടെ ഷാഡോ എന്ന ടോൺ ബാലൻസ് സെലക്ട് ചെയ്തതിന് ശേഷം സിയാനെ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിക്ചറിൽ നിന്നും നമുക്ക് മനസ്സിലാവും ഷാഡോയായി കാണുന്ന ബ്ലാക്ക് ഡെപ്ത് കൂടുതലുള്ള പോർഷനിലാണ് സിയാൻ കൂടുന്നത്, അതുപോലെ തന്നെ ഗ്രീൻ കൂടുന്നത്. ടോൺ ബാലൻസിൽ നിന്നും ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷനിലേക്ക് നമുക്കറിയാം ലൈറ്റ് കൂടുതലുള്ള പോർഷനിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷനിലെ കളർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടോൺ ബാലൻസിൽ നിന്നും ഹൈലൈറ്റ് ഉപയോഗിച്ചതിന് ശേഷം കളർ ബാലൻസ് ചെയ്യാവുന്നതാണ്. സാധാരണ രീതിയിൽ ഒരു ഇമേജിനെ വളരെ കൃത്യതയോടെ കൂടി ബാലൻസ് ചെയ്യുവാൻ വേണ്ടി ടോൺ ബാലൻസിൽ നിന്നും മിഡ് ടോൺസ് എന്ന ബാലൻസാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച രീതിയിൽ ബാലൻസ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് ഇമേജിൻ്റെ കളറിനെ ബാലൻസ് ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റ് സബ് കമാൻഡ്സായ കേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്കിവിടെ ചാനൽ ആർ ജി ബി ആണ് കാണുന്നത്. ആർ ജി ബി സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഗ്രാഫിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ റെഡ് ഗ്രീൻ ബ്ലൂ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ചാനലിൽ റെഡിനെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കൂട്ടുമ്പോൾ റെഡിലുണ്ടാകുന്ന മാറ്റം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ റെഡിൻ്റെ വാല്യൂ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ പിക്ചറിൽ റെഡ് കളറിൽ മാത്രം ആ കളർ ബാലൻസിൽ മൈനസ് ആയി വരുന്നത് കാണുവാൻ സാധിക്കും. ഇവിടെ ഡിലീറ്റ് കീ കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയപോലെ ഗ്രാഫ് ആകുന്നതാണ്. എന്നാൽ നമുക്ക് ഗ്രീൻ ചാനൽ സെലക്ട് ചെയ്തതിന് ശേഷം വാല്യൂ കൂട്ടുമ്പോൾ ഗ്രീൻ ചാനലിലേക്ക് ആ കളറിൻ്റെ കൂടുതൽ പെർസെൻറ്റേജ് ഡിസ്പ്ലേ ചെയ്യുന്നതായി അല്ലെങ്കിൽ ആ ഇമേജിൽ മാറ്റം വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലൂ ചാനൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലൂവിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ അതുപോലെ തന്നെ കുറയ്ക്കുമ്പോൾ യെല്ലോ ടോണാണ് കൂടുതൽ വരുന്നത്. ഈ രീതിയിലും നമുക്ക് ഓരോ ചാനലിൽ നിന്നും റെഡ് ഗ്രീൻ ബ്ലൂ സെപ്പറേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ആ പർട്ടിക്കുലർ കളറിനെ മാത്രം നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. സെലക്ട് മെനുവിൽ നിന്നും കളർ റേഞ്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഈ വിൻഡോയിൽ സെലക്ഷൻ ഇമേജ് എന്ന രണ്ട് ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇതിൽ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു കളറിനെ സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആ കളറിൻ്റെ മാക്സിമം ഡെപ്തിനെ ഇവിടെ വാല്യൂ കൂട്ടിക്കൊടുത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ കളർ മാക്സിമം ഇവിടെ സെലക്റ്റ് ആയിരിക്കുകയാണ്. അതിനുശേഷം നമുക്കറിയാം കളർ ബാലൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കളറിനെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസെലക്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ കളർ എഡിറ്റ് ചെയ്തത് യാതൊരു കാരണവശാലും തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ നമുക്ക് കളർ മോഡിലെ സ്റ്റൈലിനെ വ്യത്യാസപ്പെടുത്തി അല്ലെങ്കിൽ കളറിൻ്റെ ലെവലിനെ അറേഞ്ച് ചെയ്ത് ഈ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഇമേജ് വീണ്ടും
വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്കറിയാം മറ്റൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ സെലക്ഷൻ ഇവിടെ മാറിയതിന് ശേഷമാണ് അടുത്ത സെലക്ഷൻ വരുന്നത് എന്നാൽ വീണ്ടും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഇമേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും ലാസോ ടൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ വീണ്ടും വീണ്ടും സെലക്ട് ചെയ്യുക അത് നമ്മുടെ വർക്ക് ചെയ്യുന്ന ടൈമിനെ വളരെ കൂടുതൽ ബാധിക്കും അപ്പോൾ ഈ പ്രതിസന്ധിയെ നേരിടുവാൻ വേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് മെനുവിൽ സേവ് സെലക്ഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ സെലക്ഷനെ സേവ് ചെയ്യാം സെലക്ഷൻ്റെ പേര് നമുക്കിവിടെ ആഡ് ചെയ്യാം 01 എന്ന് നെയിം ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു അതിനുശേഷം നമ്മളിവിടെ വീണ്ടും പല ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുകയാണ് നമുക്ക് പക്ഷേ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സെലക്ഷനെ വീണ്ടും ലോഡ് ചെയ്യുവാൻ വേണ്ടി സെലക്ടിൽ നിന്നും ലോഡ് സെലക്ഷൻ ഉപയോഗിക്കുന്നു ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ എത്ര സെലക്ഷനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേരുകൾ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് അതിൽ നിന്നും നമുക്ക് ആവശ്യമായ സെലക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷനിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും ടൂൾ ബോക്സിൽ നിന്നും നമുക്ക് ബ്ലർ ടൂൾ എന്ന ടൂൾ എന്താണെന്ന് ശ്രദ്ധിക്കാം ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെങ്ത് 50%ലാണ് കിടക്കുന്നത് 0 to 100 വരെ ഇതിൻ്റെ സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ടൂൾസിലും ഉള്ളതുപോലെ തന്നെ അതിൻ്റെ ബ്രഷ് സൈസ് ഓപ്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും അതിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഇമേജിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പിക്ചറിൻ്റെ ആ ഡ്രാഗ് ചെയ്യുന്ന ആ പോർഷൻ ഫോക്കസ് ഔട്ടായി പോവുകയാണ് അല്ലെങ്കിൽ അവ്യക്തമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ വ്യക്തമല്ലാത്ത രീതിയിലേക്ക് പിക്ചറിനെ മാറ്റുവാൻ ബ്ലർ ടൂൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഷാർപ്പൻ ടൂൾ ഉപയോഗിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡ്രാഗ് ചെയ്താൽ അറിയാം ഡ്രാഗ് ചെയ്യുന്ന ആ പോർഷനിൽ ഇമേജ് വളരെ വ്യക്തതയോടുകൂടി അതിൻ്റെ ലൈറ്റ് കൂടി ഷാർപ്പ്നെസ് വ്യക്തമായി വരുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ ഇവിടെ നിന്നും സ്മഡ്ജ് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഇമേജ് മൂവ് ചെയ്ത് വരുന്ന പോലെ കാണുവാൻ സാധിക്കും ഇവിടെ സ്ട്രെങ്ത് വാല്യൂ കൂട്ടിയതിന് ശേഷം ഡ്രാഗ് ചെയ്താൽ നമുക്കറിയാം ഈ ഇമേജ് ഡ്രാഗ് ചെയ്യുന്ന ആ പൊസിഷനിലേക്ക് മൂവ് ചെയ്ത് വരുന്നതായിട്ട് അപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ വർക്ക് ചെയ്യുമ്പോഴും ബ്ലർ ടൂൾ ഷാർപ്പൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അവ്യക്തമായ രീതിയിലാക്കുവാനും അതുപോലെ തന്നെ ഷാർപ്പ് ചെയ്ത് ഇമേജിൻ്റെ വ്യക്തത കൂട്ടുവാനും സാധിക്കുന്നതാണ് ടൂൾ ബോക്സിൽ നിന്നും ഡോഡ്ജ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്താൽ കാണുവാൻ സാധിക്കും കളറിൻ്റെ ലൈറ്റ്നെസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് വളരെ കുറഞ്ഞ് വൈറ്റ് കളറിലേക്ക് ആ ഇമേജ് മാറുന്നതായിട്ട് അതുപോലെ തന്നെ ബേൺ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെ കളറിൻ്റെ ഡെപ്ത് കൂടി ബ്ലാക്ക് ടോണിലേക്ക് മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ സ്പോഞ്ച് ടൂൾ ഉപയോഗിക്കുമ്പോൾ
ഇവിടെ കളർ RGB സിസ്റ്റം കംപ്ലീറ്റ് കുറഞ്ഞ് ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലേക്ക് അല്ലെങ്കിൽ കളർ ഇല്ലാത്ത ഒരു രീതിയിലേക്ക് മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കളറിൻ്റെ ഡെപ്തിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ബേൺ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഡാർക്കായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഡോഡ്ജ് ആണെങ്കിൽ ലൈറ്റായിട്ടാണ് വരുന്നത്. ഫോട്ടോഷോപ്പ് ഫസ്റ്റ് സെക്കൻഡ് പാർട്ടുകളിൽ നിന്നും നമ്മൾ ഒരുപാട് ഓപ്ഷൻസുകൾ പഠിച്ചു. എന്നാൽ ഒരു ഫിനിഷിംഗ് ലെവൽ ഓപ്ഷൻസാണ് നമ്മൾ ഈ എക്സ്പെർട്ട് ലെവലിൽ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് രണ്ട് ലെയറുകൾ കാണാം. ഇതിൽ ടെക്സ്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ലെയറിലേക്ക് ടെക്സ്റ്റ് സ്റ്റൈലുകൾ അല്ലെങ്കിൽ ലെയർ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ലെയറിൽ നിന്നും ലെയർ സ്റ്റൈൽ എന്ന കമാൻഡിൽ നിന്നും ഡ്രോപ്പ് ഷാഡോ എന്ന ഈ സ്റ്റൈൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഷാഡോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഡ്രോപ്പ് ഷാഡോ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഷാഡോയുടെ കളർ, നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഡാർക്ക് ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ആംഗിളിനെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഡിസ്റ്റൻസ്, ഒപ്പാസിറ്റി കൂട്ടിയിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ സൈസ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂട്ടി നോക്കുക. വളരെ ഷാർപ്പായിട്ടുള്ള ഷാഡോയാണ് വന്നിരിക്കുന്നത്. എന്നാൽ സൈസ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക. അതുപോലെ എൻ്റെ സ്പ്രെഡ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം. ക്വാളിറ്റിയിൽ നിന്നും നമുക്കിതിൻ്റെ പല രീതിയിലുള്ള സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ മറ്റൊരു സ്റ്റൈലാണ് ഇന്നർ ഷാഡോ. ഡ്രോപ്പ് ഷാഡോ നമുക്കിവിടെ ഓഫ് ചെയ്യാം, ഇന്നർ ഷാഡോ ഓൺ ചെയ്ത് ഇതിനെ ആക്റ്റീവ് ചെയ്യാം. ഇതേ രീതിയിലുള്ള ഡ്രോപ്പ് ഷാഡോ ഉപയോഗിച്ചുകൊണ്ടുള്ള സെറ്റിങ്സ് പോലെ തന്നെയുള്ള വാല്യൂ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്റ്റൻസ്, ആംഗിള്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വന്നുകൊണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഔട്ടർ ഗ്ലോ, ടൈറ്റിലിൻ്റെ ഔട്ട്സൈഡിലൂടെയുള്ള ഒരു സ്റ്റൈലാണിത്. നമുക്കിതിൻ്റെ കളറിനെ നമുക്കവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ മോഡിനെ നോർമൽ മോഡിലേക്ക് മാറ്റാം. ഇന്നർ ഗ്ലോ ഒന്ന് ശ്രദ്ധിക്കുക, ടെക്സ്റ്റിൻ്റെ ഇൻസൈഡിലാണ് ഈ എഫക്റ്റ് വന്നിരിക്കുന്നത്. അടുത്ത ഒരു സ്റ്റൈലാണ് ബീവൽ ആൻഡ് എംബോസ്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണ്. ഇതിൽ നിന്നും ഔട്ടർ ബീവൽ, ഇന്നർ ബീവൽ, എംബോസ്, പില്ലോ എംബോസ്, അതുപോലെ തന്നെ സ്ട്രോക്ക് എംബോസ്, പല രീതിയിലുള്ള എംബോസ് നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡെപ്ത് നമുക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക, രണ്ട് കളർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എംബോസ് വന്നിരിക്കുന്നത്. ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കളറ് വൈറ്റും ഷാഡോ കളർ ബ്ലാക്കുമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യമെങ്കിൽ ഈ കളറിനെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ എഫക്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കളർ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റാണിത്. ഗ്രേഡിയൻ്റ്, അതുപോലെ പാറ്റേൺ, നമുക്കിഷ്ടമുള്ളൊരു പാറ്റേൺ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. സ്ട്രോക്ക് എന്ന ഓപ്ഷൻ ശ്രദ്ധിക്കാം, ഔട്ട്സൈഡിലൂടെ ഒരു സ്ട്രോക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ സൈസിനെ നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫിൽ ടൈപ്പിൽ നിന്നും ഗ്രേഡിയൻ്റോ പാറ്റേണോ നമുക്ക് സ്ട്രോക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
കൊടുക്കുക. ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ ലെയർ സ്റ്റൈലും ഇവിടെ ഡ്രോപ്പ് ഷാഡോ, ഇന്നർ ഷാഡോ ഇങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത് സ്ട്രോക്ക് മാത്രമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മറ്റൊരു ടെക്സ്റ്റ് ലെയർ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ സൈബർ സൊല്യൂഷൻ എന്ന ഈ ടെക്സ്റ്റിന് കൊടുത്ത സെയിം എഫക്റ്റ് തന്നെ ഈ ടെക്സ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ നോക്കുക, എഫക്റ്റ്സിൽ നിന്ന് സ്ട്രോക്കാണ് ഇവിടെ അപ്ലൈ ആയിരിക്കുന്നത്. ഈ സ്ട്രോക്കിനെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ലെയറിൽ നിന്നും ലെയർ സ്റ്റൈലിൽ നിന്നും കോപ്പി ലെയർ സ്റ്റൈൽ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അതിനുശേഷം എവിടെയാണ് ഈ ലെയർ സ്റ്റൈലിനെ പേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാവുന്നതാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ലെയർ സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് സെയിം ലെയർ സ്റ്റൈലിനെ ഈ ലെയറിലേക്കും അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ലെയർ സ്റ്റൈലിൽ നിന്നും ക്ലിയർ ലെയർ സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഗ്ലോബൽ ലൈറ്റ് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ആംഗിളിനെയാണ് ചേഞ്ച് ആവുന്നത്. പക്ഷെ നമുക്ക് ഒരു ഡ്രോപ്പ് ഷാഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഗ്ലോബൽ ലൈറ്റ് കറക്റ്റായിട്ട് കാണുവാൻ സാധിക്കുകയുള്ളൂ. നോക്കുക, ക്രിയേറ്റ് ലെയേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നോക്കുക, ഇവിടെ ഈ ടെക്സ്റ്റ് ലെയറിനോട് അറ്റാച്ച് ചെയ്താണ് ഇവിടെ ഈ എഫക്ട്സ് വന്നിരിക്കുന്നത്. എന്നാൽ ക്രിയേറ്റ് ലെയേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ടെക്സ്റ്റ് ലെയർ മാത്രമായും അതേപോലെ തന്നെ സ്റ്റൈൽസ് മാത്രമായി സെപ്പറേറ്റ് ലെയറുകളിലേക്ക് വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ടൂൾ ബോക്സിൽ നിന്ന് മൂവ് ടൂൾ എടുത്തുകൊണ്ട് ഈ സൈബർ സൊല്യൂഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റിനെ നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. നോക്കുക, ഇവിടെ സെപ്പറേറ്റ് ലെയർ സ്റ്റൈലുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക, ആ ലെയറിനെ മാത്രമാണ് മൂവ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് ലെയറുകളെ ലിങ്ക് ചെയ്യിക്കുവാൻ വേണ്ടി ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ലിങ്ക് ചെയ്ത ആ ലെയറും ഇതിലേക്ക് അറ്റാച്ച് ആയിരിക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് ഏത് ലെയറിനെ വേണമെങ്കിലും സെലക്ട് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ലിങ്ക് ചെയ്യിച്ചുകൊണ്ട് മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പ്രസൻസ് എന്ന് പറയുന്ന ഈ ലെയറിനെ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നോക്കുക, ഈ ലെയറും ഈ മൂന്ന് ലെയറും തമ്മിൽ ലിങ്ക് ആയിരിക്കുകയാണ്. നമ്മുടെ ലെയർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ട് ലെയറാണ് ഇവിടെ ഉള്ളത്. നോക്കുക, ഒരു ലെയറിനെ നമുക്ക് ഹൈഡ് ചെയ്ത് നോക്കാം, താഴത്തെ ലെയർ കംപ്ലീറ്റ് കാണാൻ പറ്റും. നമുക്കിവിടെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് ഈ രണ്ട് ലെയറിനെ തമ്മിൽ അല്ലെ ഈ പിക്ചറിനെ തമ്മിൽ മിക്സ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഇവിടെ നമുക്കൊരു മറ്റൊരു ഓപ്ഷൻ ശ്രദ്ധിക്കാം. മുകളിൽ കിടക്കുന്ന ഈ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ലെയറിൽ നിന്നും ആഡ് ലെയർ മാസ്ക് റിവൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ ശ്രദ്ധിക്കുക, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതുപോലെ തന്നെ ഫോർഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആയിരിക്കുകയാണ്. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു. നമ്മളിവിടെ ഒരു ഗ്രേ കളർ സെലക്ട് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു ഡാർക്ക് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബ്രഷിൻ്റെ സൈസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. വീണ്ടും നമുക്കിവിടെ ഡ്രാഗ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വളരെ ഒരു ഫെതർ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഒപ്പാസിറ്റി 100% ഇല്ലാത്ത പോലെയാണ് ഇവിടെ മിക്സ് ആയിരിക്കുന്നത്. നമുക്ക് ഈ കളറിനെ വീണ്ടും ഡാർക്ക് ബ്ലാക്ക് കളർ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രാഗ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇത് മിക്സായി വന്നിരിക്കുകയാണ്. എന്നാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോയെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക, നമുക്ക് ഈ രീതിയിൽ തിരിച്ചതിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് രണ്ട് പിക്ചേഴ്സിനെ തമ്മിൽ മിക്സ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും
കംപ്ലീറ്റ് എഡിറ്റിംഗ് തീർന്നതിന് ശേഷം ആഡ് ലെയർ മാസ്ക് എന്ന ഓപ്ഷന് പകരം ഇവിടെ റിമൂവ് ലെയർ മാസ്ക് ആണ് വന്നിരിക്കുന്നത്. അപ്ലൈ കൊടുക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നോർമൽ രീതിയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ടൂൾ ബോക്സിൽ നിന്നും ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ സബ് ടൂൾസായ ഹോറിസോണ്ടൽ ടൈപ്പ് മാസ്ക് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. നമുക്കിതിൻ്റെ ഫോണ്ടിനെ അറേഞ്ച് ചെയ്യാം. ഇവിടെ നോക്കുക, ഇപ്പോൾ ഇവിടെ സെലക്ഷൻ ആയിട്ടാണ് ടെക്സ്റ്റ് എൻ്റർ ആയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ വീണ്ടും ട്രാൻസ്ഫോം ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. വീണ്ടും നമുക്കിവിടെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ ചെയ്യുന്നതിന് മുൻപായി ലെയറിൽ നിന്നുകൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ലെയർ വയ കോപ്പി കട്ട് എന്ന് രണ്ട് ഓപ്ഷൻസ് കാണാം. ഇവിടെ നമ്മൾ ലെയർ വയ കോപ്പി എന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഈ ലെയർ ഹൈഡ് ചെയ്ത് നമുക്ക് മനസ്സിലാവും സെയിം സെലക്ട് ചെയ്തിരിക്കുന്ന ആ ലെയറിൻ്റെ അത്രയും പോർഷനെ പുതിയതായി ഒരു ലെയറിലേക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഒരു ലെയർ സ്റ്റൈല് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ബീവൽ ആൻഡ് എംബോസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഒരു ലെയറിനെ ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തോ അല്ലെങ്കിൽ ടെക്സ്റ്റാണ് എന്നുണ്ടെങ്കിൽ മാസ്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലെയറിൻ്റെ ഒരു കോപ്പി എടുത്ത് പുതിയതായി ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് ഇതേ രീതിയിലുള്ള എഫക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇമേജ് മെനുവിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതിൻ്റെ അകത്ത് ലെവൽസ്, ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ് സെറ്റ് ചെയ്ത പോലെ തന്നെ ഹ്യൂ സാറ്റുറേഷൻ എന്ന ഓപ്ഷൻ എന്താണ് ശ്രദ്ധിക്കാം. ഇവിടെ മാസ്റ്റർ കളറിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. നോക്കുക, അതേപോലെ തന്നെ അതിൻ്റെ സാച്ചുറേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കുക, ഒരു ഫ്ലൂറസെൻ്റ് കളർ എഫക്റ്റ് ആണ് കൂടുന്നത്. അതുപോലെ ഇതിൻ്റെ ലൈറ്റിംഗ് നമുക്കിവിടെ വന്നുകൊണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ ഡിസാറ്ററേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ ഇമേജ് കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. റീപ്ലേസ് കളർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കളറിനെ ഇവിടെ സെലക്ഷനിൽ നിന്നും ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു കളറിനെ റീപ്ലേസ് ചെയ്യേണ്ട കളറിനെ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ കളറിനെ എഡിറ്റ് ചെയ്യാം. കളറിൻ്റെ ഡെപ്തിനെ നമുക്ക് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് തന്നെ അപ്ലൈ ആയിരിക്കുകയാണ്. സെലക്റ്റീവ് കളർ ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓരോ കളറിനെയും സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ യെല്ലോ കളർ സെലക്ട് ചെയ്തതിന് ശേഷം യെല്ലോ കളറിൻ്റെ ഉള്ളിലെ സിയാൻ വാല്യൂ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. സിയാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക, അതുപോലെ തന്നെ യെല്ലോ കളറിലെ മജന്ത കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിൻ്റെ ബ്ലാക്കിൻ്റെ ഡെപ്ത് കൂട്ടിയാലും കുറച്ചാലും വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഗ്രേഡിയൻ്റ് മാപ്പ് നോക്കുക, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ട് സെലക്ട് ചെയ്തിരിക്കുന്ന കളറിനനുസരിച്ചുള്ള ഒരു ഗ്രേഡിയൻ്റ് മിക്സിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓരോ ഗ്രേഡിയൻറ്റും സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ വരുന്ന ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാം. ഇൻവെർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് മാറ്റാവുന്നതാണ്. വീണ്ടും പോസിറ്റീവ് ആക്കുവാൻ വേണ്ടി ഇൻവെർട്ട് തന്നെ ഉപയോഗിക്കാം. ഇക്വലൈസ്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഓട്ടോ കോൺട്രാസ്റ്റ്, ഓട്ടോ ലെവൽ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇക്വലൈസ് എന്ന് പറയുന്ന ഓപ്ഷനും ഉപയോഗിക്കുന്നത്. പോസ്റ്ററൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ കളർ എഫക്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ നമുക്ക് വൺ ആക്കി കൊടുക്കാം.
നോക്കുക, ടെൻ വാല്യൂ കൊടുക്കുമ്പോൾ നോക്കുക, ഹൺഡ്രഡ് വാല്യൂ ആയി കഴിയുമ്പോൾ ഒരു സാധാരണ ഇമേജിലേക്ക് മാറിയിരിക്കുകയാണ്. അടുത്ത ഓപ്ഷൻ വേരിയേഷനാണ്. ഇവിടെ നോക്കുക, നമ്മുടെ ഒറിജിനൽ പിക്ചറാണ് ഇവിടെ കാണുന്നത്. നമ്മളിവിടെ ഗ്രീൻ, യെല്ലോ, റെഡ് മജന്ത, ബ്ലൂ, സിയൻ കളറിൽ ആഡ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ഗ്രീൻ ആഡ് ചെയ്യാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. യെല്ലോ ആഡ് ചെയ്യുകയാണ്. വീണ്ടും നമുക്കിതിനെ പഴയ പോലെ ആക്കുവാൻ വേണ്ടി ഒറിജിനൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ലൈറ്റ് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡാർക്ക് കൂട്ടാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡാർക്ക്നെസ് കൂട്ടാവുന്നതാണ്. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നോക്കുക, ഈ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഹ്യൂ സാറ്ററേഷൻ, റീപ്ലേസ് കളർ എന്നീ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ കളറിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിലെ ഒരു ഡാമേജ് ആയ ഫോട്ടോ എങ്ങനെയാണ് റീടച്ച് ചെയ്ത് മോഡിഫൈ ചെയ്യുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ നോക്കുക, ഈ ഫോട്ടോ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കോപ്പി എന്ന് പറയുന്ന ലെയറാണ്. ഇതിൻ്റെ തന്നെ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൂടി ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഈ രണ്ട് ലെയറും തമ്മിൽ ലിങ്ക് ചെയ്യാം. ഇനി മുകളിൽ കിടക്കുന്ന ഈ ലെയറിലാണ് നമ്മൾ മോഡിഫിക്കേഷൻസ് വരുത്തുന്നത്. അടുത്തതായി നമുക്ക് സ്റ്റാമ്പ് ടൂള്, അതേപോലെ തന്നെ ക്ലോൺ സ്റ്റാമ്പ് ടൂള്, പാറ്റേൺ സ്റ്റാമ്പ് ടൂള്, ഇവിടെ നിന്നും ക്ലോൺ സ്റ്റാമ്പ് ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസിനെ നമുക്കിവിടെ ഒരു സ്മൂത്ത് സൈസ് കിട്ടത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഇതിൻ്റെ മോഡ് ശ്രദ്ധിക്കുക, നോർമൽ മോഡാണ്. ഇതിൻ്റെ ഒപ്പാസിറ്റി ഒരു 35 ഒപ്പാസിറ്റി കൊടുത്തതിന് ശേഷം ഇമേജ് സൂം ചെയ്ത് നമുക്ക് ഇതിൻ്റെ സ്ക്രാച്ച് വന്നിരിക്കുന്ന ഈ പോർഷൻസും അതുപോലെ തന്നെ ഇവിടെ ബ്ലറായി കിടക്കുന്ന ഈ പോർഷനും ടച്ച് ചെയ്ത് എങ്ങനെയാണ് ഷാർപ്പ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഈ പോർഷനെ പിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമുള്ള പോർഷൻ പിക്ക് ചെയ്താണ് ഈ പോർഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തൊട്ടടുത്ത പോർഷനിൽ നിന്നും വളരെ കൃത്യമായി കുറച്ചുകൂടി ബ്രഷ് സൈസ് നമുക്ക് കുറച്ചിടാം. ഓൾട്ട് കീ പ്രസ് ചെയ്ത് ഓരോ പോർഷനായി പിക്ക് ചെയ്ത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു വർക്കാണ് ഫോട്ടോ റീടച്ചിങ്. ഇതിൻ്റെ ഷേപ്പിൽ യാതൊരു വ്യത്യാസവും വരാതെ കൊണ്ട് തന്നെ ഈ രീതിയിൽ പിക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള പോർഷൻ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രഷ് സൈസ് കുറച്ചിട്ട് അതുപോലെ തന്നെ ഒപ്പാസിറ്റി ഒരു 30 ഒപ്പാസിറ്റി കൊടുക്കുക. ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് വേണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ പിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഈ പോർഷനാണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് സൂം മൈനസ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ വളരെ ഡാർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ പോർഷൻ ശ്രദ്ധിക്കുക, ടച്ച് ചെയ്ത പോർഷനും ഇവിടെ ടച്ച് ചെയ്യാത്ത പോർഷനും തമ്മിൽ നമുക്ക് വളരെ വ്യത്യാസം കാണുവാൻ സാധിക്കും. ടച്ച് ചെയ്ത പോർഷൻ വളരെ സ്മൂത്തായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, വളരെ ഡാർക്കായ പോർഷൻ ടച്ച് ചെയ്യുമ്പോൾ കളർ മോഡ് മൾട്ടിപ്ലൈ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചുകൂടി കുറച്ച് കൊടുക്കാം. അതിനുശേഷം ബ്രഷ് സൈസ് കുറച്ച് ഡാർക്ക് വേണ്ട പോർഷനിൽ മാത്രമായിട്ട് ഇതേ രീതിയിൽ പിക്ക് ചെയ്യാവുന്നതാണ്.
സൂം മൈനസ് ചെയ്ത് നോക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇങ്ങനെ എല്ലാ പോർഷനും ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ വളരെ സ്മൂത്തായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോയിസ് എന്ന ഒരു ഫിൽട്ടർ, ആഡ് നോയിസ് കൊടുത്ത് നമുക്കൊരു ഫിൽട്ടർ ഇവിടെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒരു സ്കിൻ ടോൺ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നോയിസ് എന്ന് പറയുന്ന ഫിൽട്ടർ അപ്ലൈ ചെയ്യുന്നത്. നോക്കുക, ഒരു ഡോട്ട് പോലെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ കൊടുക്കുന്നു. അതേപോലെ തന്നെ മൾട്ടിപ്ലൈ മോഡ് സെലക്ട് ചെയ്ത പോലെ തന്നെ സ്ക്രീൻ സെലക്ട് ചെയ്ത് നമുക്ക് വൈറ്റ് കളർ വേണ്ടടുത്ത് നമുക്ക് വൈറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കൂട്ടി കൊടുക്കുക. ശ്രദ്ധിക്കുക, നേരത്തെ ചെയ്തപോലെ തന്നെ നോർമൽ മോഡിൽ നിന്നുകൊണ്ട് സ്റ്റാമ്പ് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഡ്രസ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഇതുപോലെ വളരെ ഷാർപ്പായിട്ടുള്ള പോർഷനും ഈ രീതിയിൽ തന്നെ നമുക്ക് ടച്ച് ചെയ്യാവുന്നതാണ്. ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലെയർ ഓപ്ഷനിൽ നിന്നും നോക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, വളരെ സ്ക്രാച്ചസ് വന്ന ഒരു പഴയ ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇതിനെ ഫോട്ടോഷോപ്പിൽ ടച്ച് ചെയ്ത് നോക്കുക, ഷേപ്പിൽ യാതൊരു വ്യത്യാസവും വരാതെ കൊണ്ട് തന്നെ ടച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. നമ്മൾ ടച്ച് ചെയ്തതിന് ശേഷം നോയിസ് ഫിൽട്ടർ ആഡ് ചെയ്ത് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് വളരെ കുറച്ച് പോർഷൻസ്, ഇവിടെ ശ്രദ്ധിക്കുക, മുടിയൊക്കെ പെൻസിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഒപ്പാസിറ്റി കുറച്ചിട്ടുണ്ട്, ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ എത്ര പഴയ ഫോട്ടോയും നമുക്ക് സ്റ്റാമ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് റീടച്ച് ചെയ്ത് മോഡിഫൈ ചെയ്യാവുന്നതാണ്. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം, പോളിഗൺ ഷേപ്പിലും റെക്റ്റാങ്കിൾ ഷേപ്പിലും മാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ലാസോ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടും പെൻ ടൂൾ ഉപയോഗിച്ചും സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സ്റ്റാൻഡേർഡ് മോഡും അതേപോലെ തന്നെ മാസ്ക് മോഡും രണ്ട് ബട്ടൺസ് ഇവിടെ കാണാം. ഇവിടെ മാസ്ക് മോഡിലേക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയൊന്ന് വരയ്ക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ റെഡ് കളറിലാണ് ഇവിടെ വരുന്നത്, എന്നാൽ നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആണ്. മാസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ റെഡ് കളർ വന്നിരിക്കുന്നത്. നമുക്ക് വീണ്ടും സ്റ്റാൻഡേർഡ് മോഡിലേക്കൊന്ന് മാറ്റാം. ശ്രദ്ധിക്കുക, ഇത്രയും പോർഷനാണ് ഇവിടെ സെലക്ഷൻ വന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി മാസ്ക് മോഡിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിവിടെ സൂം ചെയ്ത് ഓരോ പോർഷനെയായിട്ട് ബ്രഷിൻ്റെ സൈസും കുറച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒപ്പാസിറ്റി 100 ആയിരിക്കണം. മാസ്ക് സ്റ്റാൻഡേർഡ് മോഡ് ഉപയോഗിക്കാൻ വേണ്ടി കീബോർഡിൽ ക്യൂ പ്രസ് ചെയ്താൽ മതിയാവും. ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് മോഡിലാണെങ്കിൽ മാസ്ക് മോഡിലേക്കും, മാസ്ക് മോഡിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡിലേക്കും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്ക് ഒരു ഇമേജിനെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സെലക്ഷൻ ആയിട്ടില്ല, അതുകൊണ്ട് വീണ്ടും മാസ്ക് മോഡിൽ ചെന്നതിന് ശേഷം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നോക്കുക, ഇങ്ങനെ നമുക്ക് വളരെ കൃത്യമായി ഷാർപ്പായി തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ പിക്ചർ ശ്രദ്ധിക്കാം, ലെയർ വണ്ണിലാണ് ഈ പിക്ചർ, അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് സെപ്പറേറ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ സ്കിൻ മാത്രമായി സെലക്ട് ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട്
ലാസറ്റോൾ ഉപയോഗിച്ചുകൊണ്ടോ പെൻടൂൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മാസ്ക് മോഡിൽ നിന്നോ നമുക്ക് സ്കിൻ ടോൺ മാത്രമായി സെലക്ട് ചെയ്യാം. ഇനി ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിനെ എങ്ങനെയാണ് കളർ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി ഇമേജിൽ നിന്നും നമുക്ക് കർവ്സ് എന്ന ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ചാനലിൽ റെഡ് സെലക്ട് ചെയ്ത് നമുക്ക് റെഡിൻ്റെ വാല്യൂ ഇവിടെ കൂട്ടിക്കൊടുക്കാം. അതേപോലെ തന്നെ ബ്ലൂ സെലക്ട് ചെയ്യുന്നു, ബ്ലൂവിൻ്റെ വാല്യൂ കൂട്ടി. വീണ്ടും നമുക്ക് ഗ്രീൻ വാല്യൂ അല്പം കുറച്ച് കൊടുത്തു, ഓക്കെ കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് ഇമേജിൽ നിന്നും കളർ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു സ്കിൻ ടോൺ ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ സ്കിൻ കളർ അറ്റാച്ച് ചെയ്യേണ്ട പോർഷൻ മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്, ബാക്കി പോർഷൻ എല്ലാം സെലക്ഷൻ മൈനസ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് ഈ സെലക്ഷനെ മാറ്റിയതിന് ശേഷം നമുക്കിവിടെ ഓരോ പോർഷനും ലിപ്പിന് റെഡ് കളർ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ ഹെയറിന് ഒരു ബ്ലാക്ക് ബ്ലൂയിഷ് ടോൺ നമുക്കിവിടെ കൂട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഡ്രസ്സ് മാത്രമായി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സിന് നമുക്ക് എന്തെങ്കിലും ഒരു കളറ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതെങ്ങനെയൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഹെയർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നും കളർ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ കളർ ചെയ്യാം. യെല്ലോ കളർ ടോൺ കൂട്ടിക്കൊടുക്കുന്നു, അതുപോലെ തന്നെ മജന്ത. അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ്. വീണ്ടും ഈ സെലക്ഷനെ റിമൂവ് ചെയ്യുന്നു. നമുക്കിതിൻ്റെ ലിപ്പ് ഒരു ടു ഫെദർ ആഡ് ചെയ്തുകൊണ്ട് ലാസറ്റോൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുകയാണ്. സെലക്ഷൻ ഉപയോഗിക്കുമ്പോൾ ഫെദർ ഓപ്ഷൻ വളരെ കൃത്യമായ രീതിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നമുക്കിവിടെ സെലക്ഷനെ മൈനസ് ചെയ്യാൻ വേണ്ടി ഓൾട്ട് കീ ഉപയോഗിച്ചുകൊണ്ട് സെലക്ഷൻ നമുക്കിവിടെ മൈനസ് ചെയ്യാം. വീണ്ടും നമുക്ക് കർവ് റെഡ് കളറിനെ കുറച്ച് കൂട്ടിക്കൊടുക്കുന്നു, അതുപോലെ തന്നെ ബ്ലൂ. ഏത് രീതിയിലുള്ള കളറാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേ രീതിയിൽ ഓരോ പോർഷനും വളരെ കൃത്യമായ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കളർ ആഡ് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്യുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ ഫെദർ ആഡ് ചെയ്തായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷനെ ആഡ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ഡ്രസ്സ് മാത്രം സെലക്ട് ചെയ്തിരിക്കുകയാണ്. കർവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈറ്റ് കളർ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി സെലക്ഷൻ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ വ്യക്തമായി തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കംപ്ലീറ്റ് കളർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു പിക്ചർ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പി ചെയ്തതിന് ശേഷം
നമുക്ക് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, വളരെ വ്യക്തമായ രീതിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു എന്ന് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. അതേ രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതിനെ കളർ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഒരു ഇമേജിലേക്ക് ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി റെക്റ്റാങ്കിൾ മാർക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും പോർഷൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം സെലക്ടിൽ നിന്നും ഇൻവേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇതിൻ്റെ ഔട്ട്സൈഡ് ഈ എഡ്ജ് മാത്രം സെലക്ട് ചെയ്യുന്നു. ഫിൽട്ടർ എന്ന മെനുവിൽ നിന്നും ഡിസ്റ്റോർട്ട്, ഇതിൽ റിപ്പിൾ എന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ നോക്കാം. ഇതിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ വരുന്ന മാറ്റങ്ങൾ നോക്കുക. സൈസിൽ നിന്നും സ്മോൾ, മീഡിയം, ലാർജ് സൈസ് നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം നോക്കുക. ഇതേ രീതിയിൽ തന്നെ വേവ് എന്ന എഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കുക. ഇതിൻ്റെ ടൈപ്പ് നമുക്കിവിടെ ട്രയാങ്കിൾ സ്ക്വയറായി നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നോക്കുക, നമ്പർ ഓഫ് ജനറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വ്യത്യാസം എന്താണെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ കൊടുക്കാം. നോക്കുക, നമ്മുടെ ലെയർ ശ്രദ്ധിക്കുക. ലെയർ ടൂവിൽ അതുപോലെ തന്നെ ലെയർ വണ്ണിലും ഓരോ ഒബ്ജക്ട്സ് ഉണ്ട്. ഇവിടെ ലെയർ ടു സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽറ്റർ, ഡിസ്റ്റോർട്ട്, ഷിയർ എന്ന ഒരു എഫക്റ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതേ രീതിയിൽ ഓരോ നോഡും ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യമേ അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇത് അതിനനുസരിച്ച് മാറിയിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ എഡിറ്റ് ചെയ്യാം. കൺട്രോൾ ടി പ്രസ് ചെയ്ത് നമുക്കിതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അതേപോലെ തന്നെ പെർസ്പെക്റ്റീവ് സെലക്ട് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ലെയർ സ്റ്റൈൽ ഡ്രോപ്പ് ഷാഡോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഓപ്പാസിറ്റി നമുക്ക് കുറച്ചുകൂടി കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം എലിപ്റ്റിക്കൽ മാർക്കറ്റുകൾ സെലക്ട് ചെയ്യുന്നു. ഒരു 79 ഫെതർ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ലെയർ 1 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ഫിൽറ്റർ നമുക്കതിൽ അപ്ലൈ ചെയ്യാം. ടെക്സ്ചർ സ്റ്റെയിൻഡ് ഗ്ലാസ്. ഇവിടെ നോക്കുക, ഇതിൻ്റെ സെൽ സൈസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ, ലൈറ്റ്, ഇതിൻ്റെ വാല്യൂ നമുക്ക് ആവശ്യമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഫെതർ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു എഫക്റ്റ് വന്നിരിക്കുന്നത്. നമ്മൾ വീണ്ടും സെലക്റ്റിൽ നിന്നും ഇൻവേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഔട്ട്സൈഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓൾട്ട് കൺട്രോൾ ഡി പ്രസ് ചെയ്ത് ഫെതർ സെലക്ഷൻ എടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു 70 ഫെതർ സെലക്ട് ചെയ്യുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു ഫിൽറ്റർ അപ്ലൈ ചെയ്യാം. ഓഷൻ റിപ്പിൾ. ഓക്കെ, അതുപോലെ തന്നെ ടെക്സ്റ്ററിൻ്റെ അകത്ത് തന്നെ പല എഫക്ട്സുകളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ക്യാൻവാസ്, ഓരോ എഫക്ട്സും സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൃത്യമായ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതിനെ കുറച്ച് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
എഡിറ്റിൽ നിന്നും ഫെയ്ഡ് ടെക്സ്ചർ എടുക്കുക. ഇവിടെ ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കുറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ മോഡ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യത്യാസം വരുന്നത് ശ്രദ്ധിക്കുക. ഒപ്പാസിറ്റി കൂട്ടിയിടുക. ഓക്കെ, വീണ്ടും നമുക്ക് ഫിൽറ്ററിൽ നിന്നും റെൻഡർ ലെൻസ് ഫ്ലെയർ എന്ന ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അതുപോലെ തന്നെ ലെൻസ് ടൈപ്പ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ലെൻസ് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പൊസിഷനെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുത്ത് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, എന്നാലിവിടെ ഇതിൻ്റെ ലെൻസ് 105mm സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ക്ലൗഡ്സ് സെറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. ഏത് രീതിയിലുള്ള കളറാണ് അതിൻ്റെ ബേസിക് കളർ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഫിൽറ്ററിൽ നിന്നും റെൻഡർ ക്ലൗഡ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്കിവിടെ വീണ്ടും ഡിഫറൻസ് ക്ലൗഡ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നൈറ്റ് എഫക്റ്റ് ആയിരിക്കും നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ ഇമേജിലേക്ക് നമുക്ക് ബ്ലർ എഫക്റ്റിൽ നിന്നും ആദ്യം തന്നെ നമുക്ക് ബ്ലർ സെലക്ട് ചെയ്യുക. ഇവിടെ നോക്കുക, വളരെ കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ആയ രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് കുറച്ചുകൂടി ബ്ലർ വേണമെന്നുണ്ടെങ്കിൽ ബ്ലർ മോർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്കിതിൽ നിന്നും ഗഷ്യൻ ബ്ലർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, മറ്റൊരു രീതിയിലാണ് ബ്ലർ ആയിരിക്കുന്നത്. വീണ്ടും നമുക്കിവിടെ മോഷൻ ബ്ലർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ആംഗിളിലേക്ക് ഇതിനെ ബ്ലർ ചെയ്യുക, ഇതിൻ്റെ വാല്യൂ നമുക്ക് കൂട്ടിക്കൊടുക്കാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ കാണുവാൻ സാധിക്കും. നോക്കുക, ഓക്കെ കൊടുത്ത് നോക്കുക. ഇതേ രീതിയിൽ തന്നെ റേഡിയൽ ബ്ലർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ആകൃതിയിലായിരിക്കും ബ്ലറായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് ബ്ലർ നോക്കുക. ഓക്കെ, ഈ രീതിയിൽ ബ്ലർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു സെലക്റ്റഡ് ആയ പോർഷനിൽ മാത്രമാണ് ബ്ലർ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഏരിയയിലേക്ക് മാത്രം ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലർ എന്ന ഓപ്ഷൻ ആദ്യം ഉപയോഗിച്ചു, അതിനുശേഷം വീണ്ടും നമുക്ക് കീബോർഡിൽ കൺട്രോൾ പ്ലസ് എഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെയിം എഫക്റ്റ് തന്നെ വീണ്ടും ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ രീതിയിൽ ഓരോ ഓപ്ഷനും ഇപ്പോൾ നമുക്കിവിടെ മോഷൻ ബ്ലർ ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറച്ച് മോഷൻ ബ്ലർ ഉപയോഗിച്ചെങ്കിലും നമ്മൾ ഓക്കെ കൊടുത്തിരിക്കുകയാണ്. കൺട്രോൾ എഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ വീണ്ടും വീണ്ടും ബ്ലറായി വരുന്നത് കാണുവാൻ സാധിക്കും. നമുക്കിവിടെ ഈ ലെയർ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഡിജിറ്റൽ എന്ന് പറയുന്ന ടെക്സ്റ്റ് ലെയറിൽ നമ്മൾ ആദ്യം തന്നെ റാസ്റ്ററൈസ് ലെയർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു ലോക്കൽ ലെയറായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫിൽറ്റർ സ്റ്റൈലൈസിൽ നിന്നും എംബോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. എംബോസ് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ വാല്യൂ ആംഗിൾ 90, 20, എമൗണ്ട് 450 കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. വീണ്ടും നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുകയാണ്. അതിൻ്റെ തന്നെ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുക്കുകയാണ്. വീണ്ടും നമുക്ക് ഇതിൻ്റെ മിഡിൽ ലെയർ സെലക്ട് ചെയ്യുന്നു ഫിൽറ്ററിൽ നിന്നും. സ്റ്റൈലൈസ് ഗ്ലോയിങ് എഡ്ജ് എന്ന ഫിൽറ്ററാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഡിഫോൾട്ട് സെറ്റിംഗ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണ്. ഇവിടെ നമുക്കിതിൻ്റെ ലെയർ മോഡിനെ ഡിഫറൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. വീണ്ടും നമുക്ക് ടോപ്പ് ലെയർ സെലക്ട് ചെയ്യുന്നു. സ്കെച്ച് എന്ന ഫിൽറ്ററിൽ നിന്നും ക്രോം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിനും നമുക്ക് ഡിഫറൻസ് മോഡ് തന്നെ സെലക്ട് ചെയ്യാം. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തിരിക്കുകയാണ്.
കളർ ഡോഡ്ജ് ആണ് ഇതിൻ്റെ മോഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു ക്രോം എഫക്റ്റ് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് റെൻഡറിൽ നിന്നും ഒരു ലെൻസ് ഫ്ലെയർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നോക്കുക. അടുത്തതായി നമുക്ക് ഒരു ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ മെട്രിക്സ് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ ഒരു പുതിയ ഇമേജ് എടുത്തിരിക്കുന്നത് 800x600 പിക്സൽ സൈസിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ഫില്ല് ചെയ്തതിന് ശേഷം റെൻഡർ മെനുവിൽ നിന്നും ക്ലൗഡ് എന്ന ഫിൽറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും ഫിൽറ്ററിൽ നിന്നും പിക്സലേറ്റ് മൊസൈക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സെൽ സൈസ് 17 ആണ്. ഓക്കെ, വീണ്ടും നമുക്ക് ബ്ലർ ഓപ്ഷൻ ഉപയോഗിച്ച് റേഡിയൽ ബ്ലർ ഉപയോഗിച്ച് ഇതിൻ്റെ വാല്യൂ 21 സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ക്വാളിറ്റി ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ബ്ലർ മെത്തേഡ് സൂം ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് ഫിൽറ്ററിൽ നിന്നും ബ്രഷ് സ്ട്രോക്ക് ആക്സെന്റ് എഡ്ജസ് എന്ന ഓപ്ഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ വാല്യൂ ശ്രദ്ധിക്കുക, 3, 35. അതുപോലെ തന്നെ സ്മൂത്തിങ് 4 ആണ്. ഓക്കെ, വീണ്ടും നമുക്ക് ഫിൽറ്ററിൽ നിന്നും സ്റ്റൈലൈസ് ഗ്ലോയിങ് എഡ്ജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ നോക്കുക, എഡ്ജ് വിത്ത് 2 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് 6, സ്മൂത്തിങ് 5 വാല്യൂ ആണ്. ഓക്കെ, വീണ്ടും ഫിൽറ്ററിൽ നിന്നും സ്റ്റൈലൈസ് ഉപയോഗിച്ച് ഇതിൻ്റെ ഫൈൻഡ് എഡ്ജസ് എന്ന് പറയുന്ന ഒരു ഫിൽറ്ററാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇൻവേർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കണം. ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇൻവേർട്ട് എന്ന ഓപ്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷോർട്ട്കട്ടായി കീബോർഡിൽ Ctrl+I പ്രസ് ചെയ്താലും മതിയാവും. വീണ്ടും നമുക്ക് ഹ്യൂ സാറ്ററേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി Ctrl+U പ്രസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കളറൈസ് ഓൺ ചെയ്യുന്നു. ഇതിൻ്റെ വാല്യൂ നമുക്ക് 24 സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിലൊരു ഡ്യൂപ്ലിക്കേറ്റ് ലെയറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ലെയറിന് നമുക്കൊരു നെയിം കൊടുക്കാം. അടുത്ത ഫിൽറ്ററിൽ നിന്നും ഡിസ്റ്റോർട്ട് പോളാർ കോർഡിനേറ്റ്സ്, ഇതിൻ്റെ ഓപ്ഷൻ നമുക്ക് ശ്രദ്ധിക്കണം. റെക്റ്റാങ്കിൾ ടു പോളാർ ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പോളാർ ടു റെക്റ്റാങ്കിൾ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണ്. വീണ്ടും നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സെലക്ട് ചെയ്യുകയാണ്. ലെയർ 1 കോപ്പി സെലക്ട് ചെയ്യുന്നു. Ctrl+T പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഇതിനെ ഫ്ലിപ്പ് വെർട്ടിക്കൽ എൻ്റർ ചെയ്യുന്നു. ഇതിൻ്റെ ലെയർ മോഡ് ലൈറ്റ് ആൻ ആക്കി കൊടുത്തതിന് ശേഷം ഇതിനെ തമ്മിൽ ലിങ്ക് ചെയ്യുകയാണ്. അതിനുശേഷം Ctrl+E കൊടുത്ത് മെർജ് ഡൗൺ എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. വീണ്ടും നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സെലക്ട് ചെയ്യാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളർ മോഡിൽ നിന്നും സ്ക്രീൻ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫ്രീ ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഇതിൻ്റെ റൊട്ടേഷൻ 90° ക്ലോക്ക് വൈസിലേക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്ത് നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് ഇതിനെ ഇതിൻ്റെ വിഡ്ത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും Ctrl+E പ്രസ് ചെയ്ത് മെർജ് ഡൗൺ ഓപ്ഷൻ ഉപയോഗിച്ച് രണ്ട് ലെയറും കൂടി ഒരുമിച്ചാക്കിയിരിക്കുകയാണ്. വീണ്ടും ഇതിൻ്റെ മോഡ് ലൈറ്റ് ആൻ ആക്കി കൊടുത്തിരിക്കുകയാണ്. ഹ്യൂ സാറ്ററേഷനിൽ നിന്നും കളറൈസ് ഓൺ ചെയ്ത് നമുക്കിതിൻ്റെ കളറിനെ നമുക്ക് ആവശ്യമുള്ള ഒരു കളറ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാ ലെയറും ഫ്ലാറ്റൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കളർ ഇതിലേക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ടെക്സ്റ്റ് ലെയർ ആണ് ഉള്ളത്, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്. നമുക്ക് ആദ്യം തന്നെ ഇതിനെ മെർജ് ചെയ്യാം. കളർ പ്ലസ് ഇ പ്രസ് ചെയ്ത് ഫ്ലാറ്റൻ ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് ഫിൽറ്ററിൽ നിന്നും ബ്ലർ, ഗോഷ്യൻ ബ്ലർ ഉപയോഗിച്ച് ഇതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുക, 0.8 ആണ്. ഓക്കെ. ഫിൽറ്ററിൽ നിന്നും സ്റ്റൈലൈസ്, സോളറൈസ്. അടുത്തത് നമുക്ക് ഇമേജിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ഓട്ടോ ലെവൽസ് ഉപയോഗിച്ചുകൊണ്ട് നോക്കുക, ഇതിൻ്റെ സ്ട്രോക്ക് നല്ല വൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അടുത്ത് ഫിൽറ്റർ ഉപയോഗിക്കുന്നു, ഡിസ്റ്റോർട്ടിൻ്റെ അകത്ത് പോളാർ കോർഡിനേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ പോളാർ ടു റെക്റ്റാംഗിൾ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമുക്ക് ഇതിൻ്റെ ക്യാൻവാസിനെ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ക്യാൻവാസ് 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും നമുക്ക് ഫിൽറ്ററിൽ നിന്നും സ്റ്റൈലൈസ്, വിൻഡ് എന്ന ഓപ്ഷൻ ഇതിൻ്റെ ലെഫ്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഫ്രം ലെഫ്റ്റ്. വീണ്ടും നമുക്ക് റൊട്ടേറ്റ് ക്യാൻവാസ് ഉപയോഗിച്ച് 90 ഡിഗ്രിയിലേക്ക് ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സെയിം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിൽറ്ററിൽ നിന്നും ഡിസ്റ്റോർട്ട്, പോളാർ കോർഡിനേറ്റ്, റെക്റ്റാംഗിൾ ടു പോളാർ ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. വീണ്ടും നമുക്ക് കൺട്രോൾ പ്ലസ് യു പ്രസ് ചെയ്ത് ഇതിൻ്റെ കളറിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കളറൈസ് ഓൺ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഇതിലേക്ക് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ സാറ്ററേഷൻ നമുക്ക് കൂട്ടാം. ഓക്കെ. അടുത്തായിട്ട് നമുക്കൊരു സൺ എക്സ്പ്ലോഷൻ എഫക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നോക്കുക, 500x400 സൈസിലുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഡി പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ബ്ലാക്ക് സെലക്ട് ചെയ്യാം. പുതിയതായി ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം, അതിനെ ഫ്ലെയിംസ് എന്ന് നെയിം കൊടുക്കാം. നമുക്കതിലേക്ക് ഈ ബ്ലാക്ക് ഫില്ല് ചെയ്യാം. ഓൾട്ട് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാം. വീണ്ടും നമുക്ക് ഒരു ഫിൽട്ടർ, ഡിഫറൻസ് ക്ലൗഡ്സ് എന്ന ഫിൽട്ടർ അപ്ലൈ ചെയ്തു. വീണ്ടും നമുക്ക് കൺട്രോൾ പ്ലസ് എഫ് പ്രസ് ചെയ്ത് 2-3 പ്രാവശ്യം കൺട്രോൾ പ്ലസ് എഫ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിലുള്ളൊരു എഫക്റ്റ് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇമേജിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ഇക്വലൈസ് എന്ന് പറയുന്ന എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം ഇമേജിൽ വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ഹ്യൂ സാറ്ററേഷൻ, ഹ്യൂ സാറ്ററേഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹ്യൂ 25 സാറ്ററേഷൻ 65 ആയിരിക്കണം. ഓക്കെ. വീണ്ടും നമുക്ക് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം, അതിന് ബാക്ക്ഗ്രൗണ്ട് എന്ന് നെയിം കൊടുക്കാം. അതിലേക്ക് റെഡ് ഫില്ല് ചെയ്യാം. ഇവിടെ റെഡിൽ 100 എന്ന് പ്രസ് ചെയ്യുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ ഫ്ലെയിമിൻ്റെ അടിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഡ്രാഗ് ചെയ്ത് നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാം. വീണ്ടും നമുക്ക് ഫിൽറ്ററിൽ നിന്നും റെൻഡർ ലൈറ്റിംഗ് എഫക്ട്സ് ഉപയോഗിക്കാം. ഇവിടെ നോക്കുക, സ്റ്റൈല് സ്പോട്ട്ലൈറ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഇൻറ്റൻസിറ്റി 13, 25, 59 പ്രോപ്പർട്ടീസിൽ നിന്നും 59 ആക്കുക. അതുപോലെ തന്നെ 42 ആണ് ഗ്ലോസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എക്സ്പ്ലോഷർ 17 ആണ്. ആംബിയൻസ് നമുക്ക് 14 കൊടുക്കാം. ഓക്കെ. നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് റൗണ്ട് ആകത്തക്ക രീതിയിൽ ഈ ലൈറ്റിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. വീണ്ടും നമുക്ക് ഇവിടെ ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാം. ഗ്രേഡിയൻ്റ് നമുക്കിവിടെ റേഡിയലാക്കാം. ഇതിൻ്റെ വാല്യൂ നമുക്ക് ആംഗിളിനെ 124 സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സ്കെയില് 100 ആണ്. ഓക്കെ.
വീണ്ടും നമുക്ക് ഈ ഫ്ലെയിംസ് ലെയറിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇതിന് റേസ് എന്ന് നമുക്ക് നെയിം കൊടുക്കാം. വീണ്ടും ഫിൽട്ടറിൽ നിന്നും ബ്ലർ, റേഡിയൽ ബ്ലർ എഫക്റ്റ് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ സൂം അതുപോലെ തന്നെ ക്വാളിറ്റി ഗുഡാണ്. ഓക്കെ, എമൗണ്ട് 100 കൊടുത്ത് ഓക്കെ. വീണ്ടും നമുക്ക് ഈ ഫ്ലെയിംസ് ലെയറിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇതിന് സെൻറ്റർ എന്ന് നെയിം കൊടുക്കുക. അതുപോലെ തന്നെ ഈ ലെയറിനെ നമുക്ക് നോക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം, അത് സെൻറ്ററായിട്ടായിരിക്കണം വരേണ്ടത്. വീണ്ടും നമുക്ക് ലൈറ്റിംഗ് എഫക്ട്സിൽ നിന്നും ഫിൽറ്ററിൽ നിന്ന് റെൻഡർ ലൈറ്റിംഗ് എഫക്ട്സ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് സ്റ്റൈല് 2 o'clock സെലക്ട് ചെയ്തതിന് ശേഷം സ്പോട്ട്ലൈറ്റ് ആണ്. അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം ഇതിൻ്റെ വാല്യൂ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്യണം. ഇൻറ്റൻസിറ്റി 28, അതുപോലെ തന്നെ അതിൻ്റെ ഫോക്കസ് 91, അതുപോലെ ഗ്ലോസ് -16 ആണ് കൊടുക്കേണ്ടത്. വീണ്ടും അടുത്ത വാല്യൂ നമുക്ക് 18 കൊടുക്കാം. മെറ്റീരിയൽ പോസിറ്റീവ് 18 ആണ്. അതുപോലെ തന്നെ എക്സ്പോഷർ ഒരു 17 വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആംബിയൻസ് നമുക്ക് 39 കൊടുക്കാം. ടെക്സ്റ്റർ ചാനലിൻ്റെ അകത്ത് നിന്ന് നമുക്ക് റെഡ് കളർ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹൈറ്റ് 71 കൊടുക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഈ സെൻറ്റർ ലെയറിനെ നമുക്ക് മുകളിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. ഇവിടെ കളറൈസ് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കളറിനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് സെൻട്രൽ ലെയറിൽ ലൈറ്റൻ എഫക്റ്റ് കൊടുത്തു, റേസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെയും നമ്മൾ കളറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കേ,